മിഷൻ അരിസിക്കൊമ്മലിലൂടെ രണ്ടാം ട്രാൻസ്ഫർ ഓർഡർ കൈപ്പറ്റി അരിക്കൊമ്മൻ. മേഘമലയിൽ നിന്ന് കളക്കാട് മുണ്ടൻതുറ ടൈഗർ റിസർവിലേക്കാണ് ആനയെ മാറ്റുന്നത്. പ്രദേശത്ത് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അരിക്കൊമ്പൻ ആരോഗ്യവാനെന്ന് തമിഴ്നാട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീനിവാസ് റെഡ്ഡി അറിയിച്ചു. ജെയ്നസ് രാജു തിരുനെൽവേലിയിലേക്കുള്ള യാത്രക്കിടെയുണ്ട് നമുക്കിപ്പം. ജെയ്ൻ, ഇനി എവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു? നിങ്ങൾ ഇനി ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? ഇനി എത്ര ദൂരമുണ്ട് തിരുനെൽവേലിയിലേക്ക് എത്താൻ? അക്ഷയ, ഇപ്പോൾ കമ്പത്ത് നിന്ന് ഏതാണ്ട് 2.5 മണിക്കൂറായി യാത്ര ആരംഭിച്ച്, 2.5 മണിക്കൂർ മുമ്പാണ് യാത്ര ആരംഭിച്ചത്. ഇതിനിടയിൽ പല സ്ഥലത്തും വാഹനം നിർത്തേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ബിരുദനഗർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് എത്തുന്നു. ഇനി ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 125 കിലോമീറ്ററിലധികം യാത്ര ചെയ്യാനുണ്ട്. 2.5 മണിക്കൂർ കൂടി യാത്ര ചെയ്താൽ മാത്രമേ തിരുനെൽവേലിയിലെത്തൂ. തിരുനെൽവേലിയിൽ നിന്ന് പിന്നീടും വേണം ഈ കൊളക്കാട് മുണ്ടൻതുറ ടൈഗർ റിസർവിലേക്ക് പിന്നെയും 45 കിലോമീറ്റർ ഉണ്ട്. അതായത് ഒരു 3.5 മണിക്കൂർ കൂടി ഇനിയും സഞ്ചരിച്ചാൽ മാത്രമേ ആന വിടാൻ ഉദ്ദേശിക്കുന്ന ഈ വനമേഖലയിലേക്ക് എത്തൂ. നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ആന പ്രകടിപ്പിച്ചിട്ടില്ല, അരിക്കൊമ്പൻ പ്രകടിപ്പിച്ചിട്ടില്ല. യാത്ര സുഗമമായി തുടരുകയാണ്. ഇടയ്ക്ക് 2-3 തവണ ഈ വാഹനം നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അത് തുമ്പിക്കൈ പുറത്തേക്ക് ഇട്ടതിനെ തുടർന്നാണ്, അരിക്കൊമ്പൻ തുമ്പിക്കൈ വാഹനത്തിന് പുറത്തേക്ക് ഇട്ടതിനെ തുടർന്നാണ് വാഹനം നിർത്തേണ്ടി വന്നത്. ഇതിനിടയിൽ 2 തവണ ആനയെ തണുപ്പിക്കുന്നതിന് വെള്ളം ശരീരത്ത് തളിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. 1 തവണ ഒരു ബൂസ്റ്റർ ഡോസ് എന്ന നിലയിൽ ഒരു ഇഞ്ചക്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. അത് തേനിക്ക് മുമ്പാണ് ആ ബൂസ്റ്റർ ഡോസ് നൽകിയത്. അതിനുശേഷം പിന്നീട് ബൂസ്റ്റർ ഡോസുകളൊന്നും നൽകേണ്ടി വന്നിട്ടില്ല. നല്ല ചൂടുള്ള സമയമാണ്, ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഇതിനിടയിലാണ് ഈ യാത്ര തുടരുന്നത്. ചൂടടിക്കുന്നത് കൊണ്ട് തന്നെ മയക്കം വിട്ട് വേഗത്തിൽ അരിക്കൊമ്പൻ ഉണരാൻ സാധ്യതയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് തമിഴ്നാട് വനംവകുപ്പ് നടത്തിയിരിക്കുന്നത്. എന്തായാലും യാത്ര തുടരുകയാണ്. രാവിലെ ഏതാണ്ട് പുലർച്ചെ 12:30 കൂടിയാണ് അരിക്കൊമ്പനെ തമിഴ്നാട് വനംവകുപ്പ് മയക്കുവെടി വെച്ചത്. പൂശാരംപെട്ടിക്ക് സമീപത്തായിരുന്നു ആന നിന്നിരുന്നത്. ജനവാസ മേഖലയ്ക്ക് സമീപത്തെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അരിക്കൊമ്പനെ മയക്കുവെടി വെക്കുകയായിരുന്നു. തുടർന്ന് 3 കുങ്കിയാനകളെ എത്തിച്ച് ഏതാണ്ട് 6:30 കൂടി ആനയെ വാഹനത്തിലേക്ക്, ഈ കാണുന്ന, നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വാഹനത്തിലേക്ക് കയറ്റുകയായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് ആനയെ പുറത്തേക്ക് എത്തിച്ചത്. അതിനുശേഷം കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ യാത്രയിൽ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. വളരെ സുഗമമായിട്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇനി അരിക്കൊമ്പന് ചിന്നക്കനാലിലേക്കൊരു മടക്കം ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം 100 കിലോമീറ്റർ അകലെ, ചിന്നക്കനാലിൽ നിന്നും 100 കിലോമീറ്റർ അകലെ ഉള്ള ഒരു വനമേഖലയിലേക്കാണ് അരിക്കൊമ്പനെ മാറ്റുന്നത്. ചിന്നക്കനാലും അതോടൊപ്പം തന്നെ ഈ പെരിയാർ കടുവ സങ്കേതവുമായി ഒന്നും താരതമ്യം ചെയ്യാൻ കഴിയാത്ത ഒരു വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇനി ഇപ്പോൾ അരിക്കൊമ്പന് തുടരേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ പ്രശ്നമുണ്ടാകൂ. വിശാലമായിട്ടുള്ള വനപ്രദേശമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അരിക്കൊമ്പൻ ഇനിയിപ്പോൾ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയിലാണ് തമിഴ്നാട് വനംവകുപ്പ് ഉള്ളത്. എന്തായാലും കേരള തുമ്പിക്കൈയിലെ വലിയ പരിക്കുണ്ടല്ലോ, ഈ പരിക്കിൽ എങ്ങനെ ഇതെങ്ങനെ ഭേദമാക്കാൻ, അല്ലെങ്കിൽ ഇതിനെ മുൻകൂട്ടി ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ തമിഴ്നാട് വനംവകുപ്പ് ഒരുങ്ങുന്നത്? നേരത്തെ ഡോക്ടേഴ്സൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ പരിക്ക് അത്രമേൽ സാരമുള്ളതാണെന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് തമിഴ്നാട് വനംവകുപ്പ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും തുമ്പിക്കൈയിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ട്. അത് കുറച്ച് ദിവസങ്ങളായി ആ മുറിവ് കുറച്ചുകൂടി ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത് ആന അരിക്കൊമ്പൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം തുമ്പിക്കൈയിൽ അത്തരത്തിലൊരു വലിയ മുറിവുണ്ടാകുമ്പോൾ ഭക്ഷണം എടുക്കുന്നതിനടക്കം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.